എന്താ അദ്ദേഹം പറഞ്ഞത്? 5 മിനിറ്റ് അവിടെ ഇരുന്നത്. ഞാനന്ന് തള്ളാൻ ഉദ്ദേശമല്ല, ഞാൻ തള്ളാൻ ഉദ്ദേശമില്ല. ഇനി നമുക്ക് അതിന്റെ ക്രോണോളജി ഒന്ന് പറയാം, അതിലേക്കാണ് പോകേണ്ടത്. എന്താണ് സംഭവിച്ചത്? നിങ്ങൾ പ്രത്യേകം കേരളത്തിലെ ജനങ്ങൾ, എൻ്റെ പ്രിയപ്പെട്ട സഖാക്കള്, നിങ്ങൾ മനസ്സിലാക്കണം. എങ്ങനെയൊക്കെ ആ മനുഷ്യൻ എന്നെ ചതിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഈ സംഭവത്തിന്റെ ആരംഭം എങ്ങനെയാണ്? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, അപ്പോ ഇവിടെ പോലീസുമായി ബന്ധപ്പെട്ട പോലീസിന്റെ ഈ ഏകപക്ഷീയമായ വർഗീയപരമായ നിലപാടുകൾ കുറെ കാലമായി ഞാൻ ചോദ്യം ചെയ്യുന്നതാണ്. നിരവധി അനവധി തവണ ഞാൻ പാർട്ടിക്ക് കത്തുകൊടുത്തില്ല. ഈ കേരളത്തിൽ ഇന്ന് നീതി കിട്ടാത്തവരാരാ? ഒന്ന് പാർട്ടി സഖാക്കളാ. പോലീസ് സ്റ്റേഷനിൽ ഒരു നീതിയും കിട്ടാത്തത്. രണ്ടാരാ? ന്യൂനപക്ഷങ്ങളാ. ആരാ പല പോലീസ് സ്റ്റേഷനും കൈകാര്യം ചെയ്യുന്നത്? ഈ പറയുന്ന വർഗങ്ങൾ തന്നെയാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിരവധി അനവധി പ്രാവശ്യം വ്യക്തിപരമായും അല്ലാതെയും കത്തായിട്ടും കൊടുത്ത ഓരോ നടപടിയും ഉണ്ടായിട്ടില്ല. അപ്പൊ ഞാനും ഈ പറഞ്ഞ പോലെ സാജൻസ്കറിയ വിഷയവുമായി ബന്ധപ്പെട്ട് പി ശശിയുമായി ഞാൻ പാടെ അകന്നു. അതിനുശേഷമാണ് അരീക്കോട് നവകേരള സദസ്സിന്റെ ഭാഗമായിട്ട് മുഖ്യമന്ത്രി വരുന്ന ചടങ്ങിൽ ഒരു യൂട്യൂബർ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോൾ അവിടെ സഖാക്കൾ അവനെ തള്ളിമാറ്റി. ചെറിയ വിഷയങ്ങളുണ്ടായി, അങ്ങനെ പോലീസിൽ പരാതി കൊടുത്തു. പിറ്റേ ദിവസം നവകേരള സദസ്സ് പാലക്കാടാണ്. അവിടുന്ന് മുഖ്യമന്ത്രി പത്രക്കാർ മുഖ്യമന്ത്രിയോട് ചോദിച്ചു, എന്താണ് ഈ യൂട്യൂബറെ സഖാക്കൾ കൈകാര്യം ചെയ്തത്? മുഖ്യമന്ത്രി പറഞ്ഞു, 10,000-ത്തോളം ആളുകൾ വന്നിട്ടുണ്ട്, 8,000-ത്തോളം പരാതി കിട്ടിയിട്ടുണ്ട്. അവർക്ക് ആർക്കും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അവൻ പ്രശ്നമുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പ്രശ്നമുണ്ടായിട്ടുണ്ടാവും എന്നർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞു. അത് കഴിഞ്ഞ് ഒരു മണിക്കൂർ മുഖ്യമന്ത്രി അത് പറയുമ്പോഴേക്കും 11 സഖാക്കളുടെ പേരിൽ കേസെടുത്തു. എന്താ കേസ്? എന്താ കേസ്? റോബറി, കളവ് കേസ്, SFI ജില്ലാ രണ്ട് ഭാരവാഹികള്. ഈ നവകേരള സദസ്സ് നടത്തിയ കൺവീനർ പ്രതിയാണ്. എത്ര ദിവസം റിമാൻഡ് ചെയ്തു? ഈ വിഷയത്തിന് വേണ്ടി ശശിയെ നിരവധി അനവധി തവണ നിയം വിളിച്ചു, ഫോൺ എടുത്തിട്ടില്ല. ഈ IDGP വിളിച്ചു, ഫോൺ എടുത്തിട്ടില്ല. അപ്പം അങ്ങനെ വന്ന ഈ വിഷയങ്ങളാണ് ഈ പറയുന്ന RSS വൽക്കരണം, ഏകപക്ഷീയമായിട്ട് സഖാക്കളെ അടിച്ചമർത്തല്, ഇതിനെതിരെയുള്ള എനിക്ക് വികാരം ഉണ്ടായിരുന്നു. ഞാനും ഇവരെ കിട്ടുന്നിടത്ത് ചാമ്പാൻ നടക്കുമായിരുന്നു, ഞാനും ഇവരെ പിന്നാലെ പോയിരുന്നു. അതിലാണ് പോലീസിലെ അസോസിയേഷൻ നടക്കുന്നത്, അവിടെ ഞാൻ പ്രസംഗിച്ചു. ഇവരുടെ താന്തോന്നിത്തത്തിനെ കുറിച്ച് പറഞ്ഞു, ഇവർ ചെയ്യുന്ന ഈ പറയുന്ന സ്വജനപക്ഷപാതത്തെ കുറിച്ച് പറഞ്ഞു. അത് കഴിഞ്ഞെന്തായി? ഈ മരമുറി അതിന് മുമ്പ് എനിക്കറിയാം, വേറൊരാൾ പരാതി കൊടുത്തിരുന്നു, ഞാൻ കൊടുക്കാൻ പറഞ്ഞു SP. അപ്പോഴേക്കൊരു 23 ദിവസമായിരിക്കുന്നു, ഒരു വിവരമില്ല. അപ്പോൾ ഞാനൊരു കത്ത് കൊടുത്തു, SP ഇങ്ങനെ ഒരാൾ പിന്നെ ഞാൻ ദിവസത്തിൽ പരാതി തന്നിരുന്നല്ലോ, ഈ പരാതിയുടെ മുകളിൽ എന്തെങ്കിലും നടപടി എടുത്തോ? ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കണം. 3 ദിവസം കഴിഞ്ഞു, 4 ദിവസം കഴിഞ്ഞു, 5 ദിവസം കഴിഞ്ഞു, ഒരു വിവരമില്ല. അപ്പോൾ പിന്നെ എനിക്കതൊന്നും അറിയണമല്ലോ. അങ്ങനെ ഞാൻ പോലീസ് ക്യാമ്പിൽ പോയി. ഈ മുറിച്ച മരത്തിൻ്റെ കുറ്റിയൊന്നും കാണണ്ടേ? അത് കാണാൻ പോയി, പോലീസ് തടുത്തു. നിങ്ങൾക്കറിയാം, പിറ്റേ ദിവസം ഞാനവിടെ കുത്തിയിരുന്നു, വാർത്തയായി. അവിടെ ഞാൻ കുത്തിയിരുന്നപ്പോൾ CPM ഓഫീസിൽ നിന്ന് വിളിച്ചു പാർട്ടി സെക്രട്ടറി, നിങ്ങൾ പെട്ടെന്ന് വരണം, മുഖ്യമന്ത്രി വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ 12 മണി വരെ ഇരിക്കുന്നു പത്രക്കാരോട് പറഞ്ഞതാണ്. അത് കഴിഞ്ഞിട്ട് വരെ DCSA എന്ന് പറഞ്ഞു. ഞാൻ പാർട്ടി ഓഫീസിൽ പോയി, 12 മണിക്ക് ശേഷം DCSA കണ്ടു, പാർട്ടിയുടെ നേതാക്കന്മാരുണ്ട്. അപ്പോൾ അവർ കാര്യങ്ങൾ സംസാരിച്ചു. ഞാൻ പറഞ്ഞു, എൻ്റെ നിലപാട് ഇതാണ്, പോലീസിൻ്റെ നിലപാട് ശരിയല്ല, അതുകൊണ്ട് ഈ വിഷയത്തിൽ ഈ കളവ് കേസുമായി ഞാൻ മുന്നോട്ട് പോകും. ഇത് കളവ് നടന്നിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു, CM വിളിച്ചിട്ടുണ്ട്, നിങ്ങൾ വൈകുന്നേരം ആകുമ്പോഴേക്ക് തിരുവനന്തപുരത്ത് പോകണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, തിരുവനന്തപുരത്ത് പോകാം, പക്ഷേ ഈ വിഷയത്തിൽ എൻ്റെ നിലപാട് ഇതാണ്. വന്ന് വെള്ളിയാഴ്ചയാണ്, അപ്പോൾ 12:30 അപ്പോൾ ഞാൻ പറഞ്ഞു, ജുമാക്ക് പോകണം, വെള്ളിയാഴ്ചയാണ്, പള്ളിക്ക് പോകണം. അപ്പോൾ ഇറങ്ങുമ്പോൾ ഞാൻ പറഞ്ഞു, CMൻ്റെ ഓഫീസിൽ നിന്ന് എന്നെ വിളിക്കണം, എന്നാൽ DCSA ഞാൻ പോയിക്കോളാം, ആയിക്കോട്ടെ നിങ്ങളെ വിളിക്കുമെന്ന് പറഞ്ഞു. അന്ന് വിളിച്ചില്ല, പിറ്റേ ദിവസം വിളിച്ചില്ല. അതിൻ്റെ പിറ്റേന്നാണ് ഞാൻ പത്രസമ്മേളനം നടത്തുന്നത്. ആ പത്രസമ്മേളനം നടക്കുമ്പോഴാണ് എന്നെ CM ഓഫീസിൽ നിന്ന് വിളിക്കുന്നത്, കാണണമെന്ന് പറഞ്ഞു. ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞു. 2ാമത്തെ ദിവസം ഞാൻ വീണ്ടും പത്രസമ്മേളനം നടത്തി. പത്രസമ്മേളനം നടത്തിയപ്പോൾ എന്തായി? അവിടെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് മുഖ്യമന്ത്രി അന്വേഷണത്തിന് ഉത്തരവിട്ടു. DGP നേതൃത്വത്തിൽ അന്വേഷണ സംഘം ഉണ്ടായി, വളരെ ഫാസ്റ്റായി പോകുന്നു. പിറ്റേ ദിവസം എന്താണ്? നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം, കേരളത്തിലെ സഖാക്കൾ ദയവായി ശ്രദ്ധിക്കണം ഞാൻ പറയുന്നത്. അപ്പോൾ ഞാൻ പരാതി കൊടുക്കുന്നതിന് മുമ്പ് എൻ്റെ പത്ര സ്റ്റേറ്റ്മെൻ്റ് പ്രസ് കോൺഫറൻസിൻ്റെ ഭാഗമായിട്ട് വളരെ ജാഗ്രതയോടുകൂടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്തായി? ഉത്തരവിട്ടു. അപ്പോൾ എനിക്ക് തോന്നി കുഴപ്പമില്ല, തിരക്കടില്ല, ഉഷാറായി പോകുന്നുണ്ട്. പിറ്റേ ദിവസം എന്താണ്? പോലീസ് അസോസിയേഷൻ്റെ സമ്മേളനം. അപ്പോൾ ഞാൻ പത്രസമ്മേളനം നടത്താൻ വരുമ്പോൾ പ്രസംഗം നടക്കില്ല, മുഖ്യമന്ത്രിനെ ഓർമ്മയില്ലേ? പിറ്റേ ദിവസം ഞാൻ പത്രസമ്മേളനം നടത്താൻ വേണ്ടിയിട്ട് വേറൊരു ഡീറ്റെയിൽസ് പത്രക്കാർക്ക് കൈമാറാൻ വരുമ്പോൾ മുഖ്യമന്ത്രി പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. ഈ കണ്ട് കാണപ്പെട്ട ആളുകളൊക്കെ പ്രസ് ക്ലബിലുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രി പ്രസംഗം കഴിഞ്ഞിട്ട് നമുക്ക് തുടങ്ങാമെന്ന് പറഞ്ഞല്ലേ, എല്ലാവരും കേട്ടിരിക്കുക. ഈ ഇരിക്കുന്ന മലപ്പുറത്ത് എല്ലാവരും ഉണ്ട്. എന്താ പറയുന്നത്? പോലീസിലെ പുഴുക്കുത്തുകളുണ്ടല്ലോ,
ആ പുഴുക്കുത്തുകളെ ഞാൻ അങ്ങോട്ടാക്കും ഇങ്ങോട്ടാക്കും ഒറ്റ ഒരു തന്നെ വെച്ചിരിക്കില്ല. അതൊന്നും ആശ്വാസമല്ല. പടച്ചോന ഈ കാര്യം എവിടെയെങ്കിലും എത്തും. ഇവരൊക്കെ ചിരിക്കുക, മായച്ചവരൊക്കെ കൈകൊണ്ട് ഇങ്ങനെ ആക്കുക. ആ പ്രസംഗം കേൾക്കുമ്പോഴേ ഞാനും ആശ്വസിച്ചു, കുഴപ്പമില്ല, തിരക്കടലാ പോവല്ലേ. അങ്ങനെ പിറ്റേ ദിവസം അവിടെ നിന്ന് സിഎമ്മിന്റെ ഓഫീസിൽ നിന്ന് വിളിക്കുന്നു, ഞാൻ തിരുവനന്തപുരത്ത് പോകുന്നു. പിറ്റേ ദിവസം രാവിലെ 12 മണിക്ക് കാണാമെന്ന് പറഞ്ഞു, 9 മണിക്ക് കാണാമെന്ന് പറഞ്ഞു. ഞാൻ രാവിലെ 5 മണിക്ക് എത്തുന്നു സിഎമ്മിന്റെ ഓഫീസിൽ നിന്ന്. വന്നു എനിക്ക് ഫോൺ വന്നു, 9 മണിക്ക് SIT ഡീറ്റെയിൽഡ് മീറ്റിംഗ് ആണ്, 12 മണിക്ക് നിങ്ങൾ വന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 12 മണിക്ക് വിളിച്ചു. അപ്പോൾ പറഞ്ഞു 12:30 കറക്റ്റ് വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടെന്ന്. 12:30 ഞാൻ ചെല്ലുന്നു, സിഎംഒ മാത്രമേ ഉള്ളൂ, ആരില്ല. ഇതേപോലെ എനിക്ക് ഇതേപോലെ ടേബിൾ സിഎം ഇരിക്കുന്നു, ആ കുറച്ച് ദൂരത്ത് കസാലയിൽ മാറി ഞാൻ ഇരിക്കുന്നു. ഈ പറയുന്ന സിഎമ്മിൻ്റെ പരാതി, ഈ 11 പേജ് അടങ്ങുന്ന പരാതി ഞാൻ സിഎമ്മിന് കൊടുക്കുകയാണ്. സിഎം വളരെ റിലാക്സ് ചെയ്തിരുന്നിട്ട് ഇങ്ങനെ വായിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് ഈ കണ്ണാടി കൂടെ തന്നെ അങ്ങനെ നോക്കും, ഇത്ര ഗൗരവമാണല്ലോ ഈ പ്രശ്നങ്ങളുടെ നിലക്ക്, അങ്ങനെയാണല്ലോ, ഇത്രയൊക്കെ ഉണ്ടോ എന്ന് നമ്മൾ ചിലപ്പോൾ. ഇതൊക്കെ മനുഷ്യപ്രകൃതമായി നടക്കുന്ന കാര്യങ്ങളാണ്. ഞാൻ അങ്ങനെ ഇരുന്നൊരു സാധുവായിട്ട് ഇതെല്ലാം പുള്ളി വായിച്ചു കഴിഞ്ഞു. അതിലൊരു 3-4 വിഷയങ്ങൾ എന്നോട് ചോദിച്ചപ്പോൾ ഈ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ചോദിച്ചു. ഞാൻ എൻ്റെ ഉള്ളു പറഞ്ഞ് സംസാരിച്ചു. നമ്മളെന്താ വിചാരിക്കുന്നത്? ഇതിന് സ്വാഭാവികമല്ലേ അദ്ദേഹം എൻ്റെ ഉള്ളെടുക്കാനാണ് ചോദിക്കുന്നത്, എനിക്കറിയില്ല. ഞാൻ എൻ്റെ ഒരു പിതാവിൻ്റെ സ്ഥാനത്ത് കണ്ട് ഏറ്റവും വിശ്വസ്തനായി നിൽക്കുന്ന ഒരു വ്യക്തിയുടെ മുന്നിൽ ഞാൻ പോയിട്ട് ഈ കാര്യങ്ങൾ കൊടുക്കുകയാണ്. ഞാൻ ഉള്ളു പറഞ്ഞ് ഈ കാര്യങ്ങൾ പറഞ്ഞു, അത് മുഴുവൻ കേട്ടു. അത് കഴിഞ്ഞിട്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്ക് സിഎമ്മിനോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ആരും സിഎമ്മിനോട് പറയില്ല, ഇനി പറയല്ലാതെ എനിക്ക് നിവൃത്തിയില്ല സിഎംഎ എന്ന് പറഞ്ഞു. അപ്പം എന്നോട് പറഞ്ഞു, നീ പറഞ്ഞോന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, സിഎംഎ 5-8 മാസം മുമ്പ് സിഎമ്മിനോട് ഞാൻ പറഞ്ഞതാണ്, ഈ ശശിയും ഈ അജിത് കുമാറും ചതിക്കും, സിഎംഒ സൂക്ഷിക്കണം, ഇവർ കള്ളന്മാരാണ്, സിഎംഎന് ഓർമ്മയുണ്ടല്ലോ. 8 മാസം മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, 8-9 മാസം മുമ്പ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട്. അവസാനം ഈ സാജൻസ് കറിയെ രക്ഷപ്പെടുത്താൻ ഇവർ കളിച്ച കളി എനിക്ക് ബോധ്യപ്പെടുകയാണ്. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ആ തെളിവുകളോട് കൂടിയിട്ട് ഞാൻ സിഎമ്മിനെ പോയി കാണുകയാണ്. അന്ന് ഈ കാര്യങ്ങൾ പറയുമ്പോൾ സിഎം അവിടെ ഇരുന്ന് ഞാൻ ഇവർ ആ സാജൻസ് കറിയെ ഡൽഹിയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കളിച്ച കളി ഞാൻ വിട്ട ആളുകൾ ഇത് നോക്കിക്കാണുകയാണ്. മാറിയിന്നിട്ട് ആ കാര്യം കൃത്യമായി അദ്ദേഹത്തിന് ഞാൻ വിവരിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ കസാലിയിൽ നിന്നിട്ടൊരു നിശ്വാസം, എൻ്റെ ഹൃദയത്തിൽ തട്ടിയ നിശ്വാസം അത്. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ കൈ ഇങ്ങനെ ആക്കിയിട്ട് പറഞ്ഞു, ഇങ്ങനെയൊക്കെ ആയാൽ ഇപ്പം എന്താ ചെയ്യാൻ. സത്യത്തിൽ അത് എൻ്റെ മനസ്സിൽ കൊണ്ടു. അപ്പം എനിക്ക് മനസ്സിലായി എന്തോ ഒരു നിസ്സഹായാവസ്ഥ, എന്തോ ഒരു നിസ്സഹായാവസ്ഥ എനിക്ക് ഫീൽ ചെയ്തു. അത് കഴിഞ്ഞു, അതെൻ്റെ മനസ്സിൽ വെച്ചു. അതിനുശേഷമാണ് ഈ അരീക്കോട് സംഭവം ഞാൻ ഈ പറഞ്ഞ വാക്കുകൾ. അതിനുശേഷം ഞാൻ വരെ പിന്നാലെയാണ്. അപ്പം അതിനുശേഷം ഉണ്ടായി, അപ്പം എനിക്ക് മനസ്സിലായത് എന്താ, കാട്ടുകള്ളൻ ഈ പൊളിറ്റിക്കൽ സെക്രട്ടറി ഈ പറയുന്ന ശശി തന്നെയാണ് ഈ മനുഷ്യനെ വികൃതമാക്കുന്നത്. കേരളത്തിൽ പോലീസുമായി ബന്ധപ്പെട്ട ഒരു വിഷയങ്ങളും ബഹുമാനപ്പെട്ട സിഎമ്മുമായി ചർച്ച ചെയ്യുന്നില്ല എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഇവിടെ നടക്കുന്ന പോലീസിൽ നടക്കുന്ന അഴിമതിയും ഈ അരാജകത്വവും നിരവധി അനവധി തവണ പറഞ്ഞിട്ടും ഒരനക്കവുമില്ല. അപ്പം ഈ കാട്ടുകള്ളനെ അവിടുന്ന് താഴെ ഇറക്കണമെന്ന് ഞാൻ അന്ന് ദൃഢപ്രതിജ്ഞ ചെയ്തതാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ അന്വേഷിച്ച് വരുന്നത്.